ഹലോ, ഇന്നൊരു സൺഡേ ഔട്ടിങ് കുട്ടി വ്ളോഗാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഇപ്പൊ ബീച്ചിൽ പോകാനൊരു പൂതി. അപ്പൊ മക്കളെയൊക്കെ കുത്തിപ്പൊക്കി, അവർക്ക് രാവിലെ ആയതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു വരെ. രാവിലെ എന്നെ എല്ലാരെയും കുത്തിപ്പൊക്കി കയറ്റി. ഇവിടെ നമ്മൾ 7 മണിയായപ്പോ എത്തി കേട്ടോ. ഞങ്ങൾ വിചാരിച്ച ഇവിടെ അധികം ആരും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ വലിയ ബീച്ചല്ല, മറീന ബീച്ച് പോലത്തെ അത്ര വലിയ ബീച്ചല്ല, ചെറിയൊരു ബീച്ചാണ്. ഞങ്ങൾ വിചാരിച്ച ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്യാണ മണ്ഡപങ്ങളും അതുപോലെ റിസോർട്ടൊക്കെ അടുത്തുണ്ട്. അപ്പൊ അവിടെ സ്റ്റേ ചെയ്യുന്നവരൊക്കെ രാവിലെ ആവുമ്പോ ഇറങ്ങുന്നതാണ്, വാക്കിങ്ങിന് ഇറങ്ങുന്നതാണ് തിരക്ക്. അപ്പൊ ഇവിടെ എത്തിയപ്പോ പിന്നെ അവർ ഉഷാറായി. പേര് എഴുതി വെക്കലും തിര വന്നിട്ട് കൊണ്ടുപോവില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കേറ്റി കേറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൊണ്ടുപോവില്ല, എന്റെ കൊണ്ടുപോവില്ല. നമ്മളും അങ്ങനെ ചെറുപ്പത്തിൽ കടലമ്മ കള്ളി എന്ന് പറഞ്ഞ് എഴുതാറില്ലേ. അങ്ങനെ അച്ഛയും മക്കളും വെള്ളത്തിൽ ഇറങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ തിരയുടെ അവിടെ നിന്നുള്ളു. രാവിലെ ആയതുകൊണ്ട് അവരങ്ങനെ കിടന്ന് കുളിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിടന്ന് തലയിലൊക്കെ മണ്ണായി വെള്ളമായി അങ്ങനെ ആയിരിക്കും. ഇതിപ്പോ അതിരാവിലെ ആയതുകൊണ്ടായിരിക്കും കാര്യമായിട്ട് അതിനുള്ളിലോട്ട് ഇറങ്ങി കളിച്ചില്ല. അപ്പൊ ഇവിടെ ഇത്തള് പറക്കലാണ്, കക്കയുണ്ടല്ലോ അത് പറക്കലാണ് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ കഴുകി കഴുകി അതിൽ പെയിന്റ് ചെയ്യലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അക്കുനൊരു കവറ് കക്ക കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ മീൻ സെയിൽ ചെയ്യണവരുണ്ട് കേട്ടോ. മീൻ കച്ചവടക്കാരുണ്ട്. ചെറിയ തോണിയിൽ പോയിട്ട്, വലിയ ഇതൊന്നുമല്ല, ചെറിയ തോണിയിൽ പോയിട്ട് രാവിലെ അതിരാവിലെ പോയി മീൻ പിടിച്ചിട്ട് വരില്ല. അപ്പൊ ഫ്രഷ് മീൻ കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചു. കിളിമീനും മത്തിയാണ് കിട്ടിയത് കേട്ടോ. നല്ല ഫ്രഷാണ്, നന്നാക്കിയതും തരില്ല, അതാണ് ഇച്ചിരി പാടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം കളിച്ച് ഇത്തളൊക്കെ പറക്കി ഇങ്ങോട്ട് പോന്നു. അപ്പൊ എല്ലാവർക്കും വിശന്നു, രാവിലെ അല്ലേ. അപ്പൊ കുറെ കളിയൊക്കെ കഴിഞ്ഞപ്പോ വിശപ്പ് തുടങ്ങി. അപ്പോഴാണ് നമ്മൾ തിരിച്ചത് കേട്ടോ. അതുവരെ കളിയോട് കളിയായിരുന്നു, പോരാണ്ട് കളിയായിരുന്നു. പറക്കി പറക്കി തോക്കുക, അവിടെ ഇഷ്ടം പോലെ കിടക്കണ്ടല്ലോ. ചെറുത് മലത്ത് ചെറുതിനൊന്നും വിലയില്ല, വലിയ വലിയ ഇത്തളൊക്കെയാണ് പറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ കുറേ നേരമൊക്കെ വെയിലൊക്കെ കാര്യം കുറേ റീൽസൊക്കെ എടുത്തിട്ട് എന്ത് പോന്നു. അപ്പൊ എല്ലാവർക്കും വിശപ്പാണ്, ഞങ്ങൾ തട്ടുകടയിൽ കയറാന്നാണ് വിചാരിച്ചത്. അപ്പൊ അവിടെ നല്ല തിരക്ക്. അപ്പോ A to B ഉണ്ട്, അടയാർ അനന്തപവൻ ഉണ്ട്. അപ്പൊ അവിടെ കയറാന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, വണ്ടി കണ്ടപ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞ അവിടെ തിരക്കായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ അവിടെ ക്യൂ ആണ്, പുറത്ത് നിൽക്കുകയാണ് വെയിറ്റിങ്. അപ്പൊ നമുക്ക് കിട്ടില്ല, 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അവിടെ നിന്നും പോന്നു. അത് കഴിഞ്ഞ് ഒരു ദീപം റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ, അത് നമ്മളെ വീട് എത്താറാവുമ്പോ കേട്ടോ. അധികം ദൂരമൊന്നും ഇല്ല, ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പൊ ദീപത്തിൽ പോവാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു പുതിയ ദീപം റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. പണി നടക്കുന്നേ ഉള്ളൂ, പക്ഷെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്. അവിടെ നോക്കിയപ്പോ അവിടെയും തിരക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ദേ ദോശ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കയറി അമ്മാളു മസാല ദോശ, പൊങ്കല്, ഗീ റോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.